എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് ഇടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ ശ്രീകുട്ടൻ ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീകുട്ടനെ ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ട പ്രീ സീസൺ തുടങ്ങുമ്പോൾ റിസർവ് ടീമിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു എന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡിലേക്ക് താരത്തെ പരിഗണിക്കാത്തത് അദ്ദേഹത്തിന്റെ ഫോം മോശമായതുകൊണ്ടൊന്നുമല്ല. തീർച്ചയായും ഡ്യൂറൻ കപ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട്ലി മാച്ചുകളിലുമൊക്കെ നല്ലൊരു പ്രകടനം തന്നെയാണ് ശ്രീകുട്ടൻ കാഴ്ചവെച്ചത്. എന്നിട്ടും ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിന്റെ കാരണം ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിന്റെ ഡെപ്ത് തന്നെയാണ്. നമുക്കറിയാം സ്ട്രൈക്കേഴ്സായി ബ്ലാസ്റ്റേഴ്സിന് 4 വിദേശ താരങ്ങളുണ്ട്. അതിൽ ചെഞ്ചോയ്ക്ക് ലെഫ്റ്റ് വിങ്ങും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ചെഞ്ചോയ് കൂടാതെ ലെഫ്റ്റ് വിങ്ങിൽ സഹൽ പൂട്ടിയ അടക്കമുള്ള ഇന്ത്യൻ താരങ്ങളും ഉണ്ട്. അതായത് ശ്രീകുട്ടൻ കളിക്കുന്ന ഈ രണ്ട് പൊസിഷനുകളിലും ബ്ലാസ്റ്റേഴ്സിന് നല്ല താരങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശ്രീകുട്ടനെ ടീമിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കിട്ടാതെ വരുമെന്നത് തീർച്ചയാണ്. പക്ഷെ ഇപ്പോൾ ഈ മെയിൻ ടീമിനോടൊപ്പം പങ്കുവെച്ച ഈ സമയം അദ്ദേഹത്തിന് അടുത്ത KPL വളരെയധികം ഉപയോഗപ്പെടും. അതിലൂടെ ഇതിലും നല്ലൊരു ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താനും സാധിക്കും. അത് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ISL 2022-23 സീസണിലേക്ക് ഉപയോഗപ്പെട്ടു എന്നും വരാം. ഇതൊക്കെ മുന്നിൽ കണ്ടാവണം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ശ്രീകുട്ടൻ ഈ ISL സ്ക്വാഡിൽ കാണില്ല എന്ന കാര്യം ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടൊന്നും കൺഫേംഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ശ്രീകുട്ടനോടൊപ്പം മെയിൻ ടീമിലേക്ക് പ്രൊമോട്ടായ ഏതൊക്കെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഇപ്പോൾ 3rd ഘട്ട പരിശീലനത്തിനായി ഗോവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്തതായി ബ്ലാസ്റ്റേഴ്സ് ഒക്ടോബർ 15 FC ഗോവയെയാണ് ഫ്രണ്ട്ലി മാച്ചിൽ നേരിടാൻ പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ടീം തന്നെയാണ് FC ഗോവ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരത്തിലും നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ മൈക്കൂട്ടയിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.